السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സ്നേഹം ഉള്ളവരെ, റിയാനിലൂടെ റമദാനിലേക്ക് എന്ന തലക്കെട്ടിൽ ജാമിഅ നദവിയ്യ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഹ്രസ്വപ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. പരിശുദ്ധ റമദാൻ മാസം, അതിൻ്റെ നാലാമത്തെ ദിവസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനെ അഹ്സനാക്കുവാൻ, ഇബാദത്തുകൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് ഉന്നതമാക്കുവാൻ നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ. റഹ്മാനായ റബ്ബ് അതിനെല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ രണ്ടാമത്തെ വചനത്തിലൂടെ അല്ലാഹു നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസം മനസ്സിലടങ്ങിയിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ച് പറയുകയാണ്, ഇവർ തന്നെയാണ്, ഇവർ മാത്രമാണ് വിശ്വാസികൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത്. എന്നിട്ട് അവരുടെ മൂന്ന് ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മോട് പറയുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ഗുണമായി കൊണ്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, വഅലാ റബ്ബിഹിം തവക്കലൂൻ, അവർ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് വിടുന്ന, റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുന്ന ആളുകളാണെന്ന്, തവക്കുൽ ചെയ്യുന്ന ആളുകളാണെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുകൾ, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു സങ്കോചവുമില്ലാതെ, ഒരു മനസ്സംഘർഷവുമില്ലാതെ റബ്ബിലേക്ക് വിടാൻ കഴിയുക എന്നുള്ളത്, ആ തവക്കുൽ, ആ രൂപത്തിലുള്ള ആളുകൾ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണെന്നാണ്. അതൊരു വലിയ കഴിവാണ്. അതുകൊണ്ട് തന്നെ തവക്കുൽ എന്ന് പറയുന്നത് അത് ഒരു വികാരമാണ്, വിശ്വാസിയുടെ മനസ്സിൽ നിർഗളിക്കുന്ന ഒരു വികാരമാണ് തവക്കുൽ. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മരുഭൂമിയിലൂടെ ഒറ്റയ്ക്കിങ്ങനെ യാത്ര പോവാൻ, അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമം കാരണം ഒരു മരത്തണലിൽ, ക്ഷീണം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അതുവഴി വന്ന ഒരു ജൂതനായ മനുഷ്യൻ, ഇസ്ലാമിൻ്റെ ശത്രു, ഈ കാഴ്ച കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നു, ഉറങ്ങുന്നു. അവിടെ പ്രവാചകൻ്റെ വാൾ അവിടെ തൂക്കപ്പെട്ടിരിക്കുന്നു. ആ കാഴ്ച ഇയാൾ കാണുകയാണ്. അങ്ങനെ ഇത് തന്നെ അവസരം, വക വരുത്താൻ അവസരമെന്ന് മനസ്സിൽ കണ്ട അദ്ദേഹം അവിടേക്ക് ചെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ വാളെടുത്തിട്ട് പ്രവാചകന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അയ്യമ്മ ഒക്കെ മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും മുഹമ്മദ്? ഇത് കേട്ടപാട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കത്തിലൊന്നും എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മറുപടി മാത്രമാണ് കൊടുത്തത്, അല്ലാഹ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്നാണ്. നിന്നെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അല്ലാഹ് റബ്ബുണ്ട്. ഇത് കേട്ടപാടെ അദ്ദേഹത്തിൻ്റെ കാല് മുതൽ തല വരെ ഒരു വൈദ്യുതി പ്രവാഹം എന്ന് പറയുന്ന പോലെ അദ്ദേഹം സ്തംഭിച്ചു പോയെന്നാണ്. കയ്യിലുള്ള വാള് താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തിട്ട് അദ്ദേഹത്തിന് നേരെ ചൂണ്ടിയിട്ട് തന്നോട് ചോദിച്ച അതേ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, മയ്യമ്മിനെ ഒക്കെ മിന്നി, എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും? ഒരാളുമില്ല മുഹമ്മദ്, എന്നെ വെറുതെ വിടണേ എന്ന് അദ്ദേഹം പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വെറുതെ വിട്ടു ഒരു ചരിത്രം. സ്നേഹമുള്ളവരെ, ആ സമയത്ത് പോലും, ആ സാഹചര്യത്തിൽ പോലും, തന്നെ കൊല്ലാൻ വന്ന നേരത്ത് പോലും അല്ലാഹ് എന്ന് പറയണമെങ്കിലേ ചെറിയ ഈമാനം കൊണ്ടും അതിന് കഴിയില്ല എന്നുള്ളതാണ്. അവരുടെയൊക്കെ ഈമാൻ, അവരുടെയൊക്കെ വിശ്വാസം, അവരുടെയൊക്കെ തവക്കൽ വേറെ തലങ്ങളിലുള്ളതാണ്, വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ, നമ്മുടെ തവക്കൽ, നമ്മുടെ ഭരമേൽപ്പിക്കൽ ആ തലങ്ങളിൽ എത്തിച്ചേരുവാൻ നമ്മെക്കൊണ്ട് സാധിക്കണം, സാധിക്കട്ടെ. റഹ്മാനായ റബ്ബ് അതിന് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.